സോമേശ്വരി വല്ലാർക്കുളങ്ങര ഭഗവതി പ്രാചീന കാലത്ത് പ്രശസ്തമായിരുന്ന 14 സ്വരൂപങ്ങൾ തെയ്യങ്ങളുടെ വാക്കിലും വാചാലിനും വഴി നടന്നു വരാറുണ്ട്. ഇവയിൽ നേരിയോട്ട് സ്വരൂപത്തിൻ്റെ കുലദേവതയായാണ് സോമേശ്വരി ആരാധിക്കപ്പെടുന്നത്. ദാരിക നിഗ്രഹ നിയോഗം പൂണ്ട് മണ്ണിലേക്ക് അവതരിപ്പിക്കപ്പെട്ട മഹാകാളിയുടെ അംശാവതാരങ്ങളത്രേ സോമേശ്വരിയും വല്ലാർക്കുളങ്ങര ഭഗവതിയും. തായപ്പരദേവതയുടെ തോറ്റഗീതങ്ങളിലൂടെയാണ് ഈ ദേവിമാരും കളിയാട്ട ഭൂവിലേക്ക് ആവാഹിക്കപ്പെടുന്നത്. കുട്ടിക്കറിയുടെ പെരുമയിലും പൊലിമയിലും സോമേശ്വരിയുടെയും വല്ലാർക്കുളങ്ങര ഭഗവതിയുടെയും ഗരിമയുണ്ട്, ശക്തിയും ചൈതന്യവുമുണ്ട്. ദാരികവധാന്ത്യത്തിൽ വല്ലാർക്കുളങ്ങരക്കാവിൽ കുടിയിരുത്തപ്പെട്ടതുകൊണ്ടത്രേ വല്ലാർക്കുളങ്ങര ഭഗവതി എന്ന നാമധാരിയായത്. ചെമ്പും ചോറും അന്നദായിനിയായ അന്നപൂർണേശ്വരിയുടെ അകം നിറഞ്ഞ നന്മയുടെ സാന്നിധ്യമുണ്ട് ഈ വിശേഷൽ ചടങ്ങിൽ. കളിയാട്ടക്കള്ളത്തിന് ഉയിരും ഊർജവും നൽകുന്ന ഈ ചടങ്ങിന് പിന്നിലുമുണ്ട് ഒരൈതിഹ്യ പെരുമ. ചെറുകുന്നിലെ 1000 തെങ്ങിൽ പള്ളിപ്പീഠം കൊണ്ട അന്നദായിനി കണ്ടത് പൈതാഹം കൊണ്ട് വലയുന്ന പൊന്മക്കളെയാണ്. മനമലിഞ്ഞ മാതാവ് ചെക്കിത്തറക്കടുത്ത് അടുപ്പുകൂട്ടി ചെമ്പിൽ വെള്ളം വെക്കാൻ കൽപ്പന നൽകി. ഭക്തരായ മൂവാരിക്കാരണവന്മാർ ആജ്ഞ ശിരസാവഹിച്ചു. ചെമ്പിൽ വെള്ളം തിളച്ചു പതച്ചു. അമ്മയുടെ കാരുണ്യം അരിയായി ഒഴുകി വീണു, അന്നമായി നിറഞ്ഞു നിന്നു. അത് കണ്ട ഭക്തൻ ചെമ്പും ചോറുമെടുത്ത് ഭഗവതിക്ക് മുന്നിൽ ആനന്ദ നൃത്തം ചവിട്ടി. ഭഗവതിയുടെ മനം നിറഞ്ഞു. ഇതിൻ്റെ നന്മ നിറഞ്ഞ ഓർമ്മയ്ക്കായി അമ്മയുടെ തിരുമുടി ഉയരുന്ന വേളയിൽ ഭക്തർ ഇന്നും തിളച്ചു പതിയുന്ന ചെമ്പും ചോറുമെടുത്ത് തിരുസ്ഥാനത്തിന് ചുറ്റും ആനന്ദ നടനമാടുന്ന കർമ്മം കളിയാട്ടത്തിൻ്റെ
വിശുദ്ധ ചര്യകളിലൊന്നായി അനുവർത്തിക്കപ്പെടുന്നു. Tira tan lindo y erótico.